ദൈവനാമത്തിൽ ഹോത്തുണ്ടാകട്ടെ. നമ്മുടെ കർത്താവും ദൈവവുമായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തുള്ള സ്നേഹവന്ദനം. വേദിയിലായിരിക്കുന്ന വിശിഷ്ട ദൈവദാസന്മാർ, എന്നെ കേൾക്കുന്ന ദൈവജനം, ഏവരെയും അറിയിക്കുന്നു, നമ്മളിന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവും സഭയുടെ ഉത്പ്രാപണമാണ്. പ്രധാനമായി നമ്മൾ ഉദ്ദേശിച്ച കാര്യം ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ദുരുപദേശങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ വിശ്വാസികളെ ബോധവൽക്കരിക്കുക എന്നതാണ്. ഞാൻ അതിനൊരു പരിശ്രമമാണ് നടത്തുന്നത്. പറഞ്ഞ സമയം രണ്ടു മണി തൊട്ട് 2:55 വരെ നിന്നാണ്. പക്ഷേ ഇപ്പോൾ 2:25 പറഞ്ഞ സമയം ഞാൻ പാലിക്കണം. അതുകൊണ്ട് ഞാൻ അധികം മുഖവരിയില്ലാതെ വിഷയത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ക്രൈസ്തവ സമുദായത്തിൽ അനേക കൾട്ട് വിഭാഗങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഏതെങ്കിലും വാക്യങ്ങളെ ബേസ് ചെയ്ത് ചില ഉപദേശങ്ങളെ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ചില വിഭാഗങ്ങളുണ്ട്. ഈ ദുരുപദേശ വിഭാഗങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ ഭയങ്കര പ്രയാസമാണ്. കാരണം അവർ എല്ലാം പറയത്തില്ല, അവർ ഏതെങ്കിലും ഒരു ഉപദേശം ഉയർത്തി പറയും. അത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും വലിയ പ്രശ്നമൊന്നുമില്ല, അല്ലെങ്കിൽ വലിയ പ്രയാസമൊന്നുമില്ല, എന്താ അതിന് പ്രശ്നം നമുക്ക് തോന്നിപ്പോവും. ഇപ്പോൾ പ്രീ ടെറിസം എന്നൊരു ഭാഗമുണ്ട്, ഭവിതവാദം. ഭവിതവാദം പറയുന്നത് നമ്മുടെ സജിത്ത് കണ്ണൂരൊക്കെ ഭവിതവാദക്കാരാണ്. എന്താ പറയുന്നത് അറിയാമോ? 70 മത്തായി സുവിശേഷം 24 പറയുന്നതും വെളിപ്പാട് ദിവസത്തിൽ പറയുന്ന പല സംഭവങ്ങളും നടന്നു കഴിഞ്ഞു കർത്താവിന്റെ വരവ് ഒഴികെ. ഇനി ഹൈപ്പർ പ്രീ ടെറിസം ഉണ്ട്, അല്ലെങ്കിൽ ഫുൾ പ്രീ ടെറിസം ഉണ്ട്. അതെന്താ പറയുന്നത് അറിയാമോ? 70 യേശുക്രിസ്തുവിന്റെ വരവ് സംഭവിച്ചു കഴിഞ്ഞു. ഇപ്പോൾ പുതിയ ആകാശം പുതിയ ഭൂമിയില. ഈ ഉപദേശങ്ങൾ നടക്കുന്നത് അമേരിക്കയിലൊന്നുമല്ല, നമ്മുടെ കേരളത്തിലാണ്. നമുക്ക് എത്ര പേർക്കറിയാം ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ ഈ നമ്മുടെ കേരളത്തിലുണ്ടെന്ന്. അതുപോലെ ഉപദേശമാണ് പോസ്റ്റ് ട്രിപ്പ്. എന്ന് വെച്ചാൽ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ് മഹോദരവകാലത്തിന് ശേഷമാണ്. കേൾക്കുമ്പോൾ നമുക്ക് വലിയ പ്രയാസമൊന്നും തോന്നത്തില്ല, ഇപ്പൊ മഹോദരവകാലത്തിന് ശേഷം വന്നാലെന്താ, അതിന് മുമ്പ് വന്നാലെന്താ, അങ്ങനെ പലപ്പോഴും ചിന്തിക്കുന്നത്. അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് എല്ലാ ദുരുപദേശ സംഘടനകളും ഏതെങ്കിലും ഒരു ഉപദേശം മാത്രമേ ഉയർത്തി കാണിക്കത്തുള്ളൂ. നമ്മൾ ആ ഉപദേശം അവരുടെ ആ സംഘടനയുടെ മറ്റുപദേശങ്ങൾ എന്തെന്ന് പഠിക്കാത്തടത്തോളം കാലം നമുക്ക് പ്രയാസമൊന്നും തോന്നത്തില്ല. ഇപ്പൊ ഞങ്ങൾ ഈ മീറ്റിങ്ങിന് വേണ്ടി നോട്ടീസ് കൊടുക്കാനൊക്കെ ചില സഭകളൊക്കെ കടന്നുപോയി. ഞാനായിരിക്കുന്ന പ്രദേശത്ത് കുന്നപ്പഴക്കടുത്ത് ചില സഭകളൊക്കെ കടന്നുപോയി. അവരുടെ പാസ് എന്നോട് ചോദിച്ച ചോദ്യമാണ്, യേശുക്രിസ്തു എപ്പോ വന്ന നിങ്ങൾക്ക് എന്താ, യേശുക്രിസ്തു എപ്പോൾ വന്ന നിങ്ങൾക്ക് എന്താ. എനിക്കത് മനസ്സിലായ ഒരു കാര്യം, പലർക്കും ഈ വിഷയത്തെപ്പറ്റി യാതൊരു അറിവുമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുന്നത്. നമുക്കൊരു വാക്യം വായിക്കാം. 1 പത്രോസ് 1:15. പത്രോസ് എഴുതിയ 1 നിങ്ങളുടെ പ്രത്യാശയെ കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും പൂണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പീൻ. ശ്രദ്ധിക്കണം, നിങ്ങളുടെ പ്രത്യാശയെ കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും നമ്മൾ എന്ത് ചെയ്യണം? മറുപടി പറയണം. മറുപടി പറയണമെങ്കിൽ എന്ത്, നമുക്ക് എന്ത് വേണം? നമുക്ക് അറിവ് വേണം. എന്താണ് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത്? എന്താണ് നമ്മൾ പിൻപറ്റുന്നത്? എന്താണ് നമ്മുടെ പിതാക്കന്മാർ പഠിപ്പിച്ച ഉപദേശം? എന്താണ് ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ ആയിരിക്കുന്ന സഭയുടെ ഉപദേശം എന്താണ്? നമുക്ക് അറിവുണ്ടെങ്കിൽ മാത്രമേ മറ്റൊരുവൻ വേറൊരു ദുരുപദേശമായി നമ്മുടെ സഭയിലേക്ക് കടന്നു വരുമ്പോൾ, നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ അത് തിരിച്ചറിഞ്ഞ് അവനോട് മറുപടി പറയാൻ സാധിക്കത്തുള്ളൂ. ഞാൻ വേറൊരു വിഭാഗത്തെ കുറിച്ച് പറയാം. ക്രിസ്റ്റോഡഫൽ ഇവിടെ കാട്ടാക്കടയുള്ള വിഭാഗമാണ്, ക്രിസ്തുവിൽ സഹോദരൻ. അവർ ഉയർത്തി കാണിക്കുന്ന ഒറ്റ ഉദ്ദേശമാണ് ഏകദൈവ വിശ്വാസം. അപ്പൊ നമുക്ക് തോന്നും ബൈബിൾ ഏകദൈവ വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ അത് ശരിയാണെന്ന് നമുക്കും തോന്നിപ്പോകും. എന്നാൽ അവരുടെ വിശ്വാസത്തെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുമ്പോൾ അവർ പറഞ്ഞു വരുന്ന വിഷയം, യേശു ക്രിസ്തു ദൈവമല്ല, മനുഷ്യൻ മാത്രമാണ്, നരകമില്ല, പിശാചില്ല, ഇങ്ങനെ ഒത്തിരി ദുരുപദേശം പിന്നിലുണ്ട്. അപ്പൊ ഏത് ദുരുപദേശ വിഭാഗമായാലും അവരതൊന്നും പറയത്തില്ല. ഏതെങ്കിലും ഒരു കാര്യം ജനത്തെ പെട്ടെന്ന് സ്വാധീനിക്കാൻ പറ്റുന്ന, ജനത്തെ പെട്ടെന്ന് വീഴ്ത്താൻ പറ്റുന്ന ഒരു കാര്യം മാത്രം ഉയർത്തി കാണിക്കും. അതുപോലെ ഇവിടെ നെയ്യാറ്റിങ്കരയുടെ വിഭാഗമുണ്ട്, ബ്രാൻഹാം ഫോളോവേഴ്സ്, ബ്രഹ്മ വിഭാഗക്കാർ. അവർ പറയുന്നത് എന്താണ്? യേശുവിന്റെ നാമത്തിലുള്ള സ്നാനം. അപ്പൊ നമ്മൾ യേശുനാമക്കാരല്ല, മറ്റൊരു വിഭാഗമാണ് യേശുവിന്റെ നാമത്തിലുള്ള സ്നാനം. അതാണ് ഉയർത്തി കാണിക്കുന്നത്. എന്നാൽ കൂടുതലായി പഠിക്കുമ്പോൾ നമുക്ക് അതിന് നേതൃത്വം കൊടുക്കുന്ന പോൾ രാജ, മനോജ് തുടങ്ങിയ വ്യക്തികളാണ്. എനിക്ക് പേര് പറയുന്നതുകൊണ്ട് മടിയൊന്നുമില്ല. കാരണം ബൈബിൾ പറയുന്നുണ്ട്, സഹോദരൻ തെറ്റ് ചെയ്താല് നമ്മൾ എന്ത് ചെയ്യണം? അത് സഹോദരനുമായിട്ട് അവന് തെറ്റ് ബോധ്യപ്പെടുത്തണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? 3-4 കൂട്ടിക്കൊണ്ട് ചെല്ലണം. അതുമല്ലെങ്കിൽ എന്ത് ചെയ്യണം? സഭയെ അറിയിച്ച് കാര്യങ്ങൾ ക്രമീകരിക്കണം. ഈ വ്യക്തികളുമായിട്ടൊക്കെ വാട്സാപ്പിലും ഫേസ്ബുക്കിലൊക്കെ സംവാദം നടത്തുന്ന വ്യക്തിയാണ് ഞാൻ.
അതുകൊണ്ട് ഈ പേരുകൾ പറയുമ്പോൾ അത് ഈ സംവാദങ്ങൾ കണ്ടിട്ടുള്ളവരും കേട്ടിട്ടുള്ളവർക്കൊക്കെ അറിയാവുന്ന കാര്യമേ അത്. അവന് പേരുകൾ പറയുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. അവിടെ ഉപദേശം എന്താന്ന് വെച്ചാൽ, ഏദൻ തോട്ടത്തിൽ പാപം ആരംഭിച്ചത് സാത്താനും ഹവ്വയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതുകൊണ്ടാണ്. എന്ന് വെച്ചാൽ സാത്താനും ഹവ്വയ്ക്കും ഉണ്ടായ മകനാണ് കയ്യി. കയ്യിന്റെ തലമുറക്കാരാണ് ഇന്നത്തെ ഡോക്ടേഴ്സ്, സയന്റിസ്റ്റ്, വിദ്യാഭ്യാസമുള്ള എല്ലാവരും. അവരുടെ ഉപദേശം അംഗീകരിക്കാത്ത എല്ലാവരും കയ്യിന്റെ തലമുറക്കാരാണ്. അവർ അതാദ്യം പറയത്തില്ല. അവരാദ്യം പറയും യേശുവിന്റെ നാമത്തിലുള്ള സ്നാനമല്ലേ ശരി. അപ്പൊ അങ്ങനെ അങ്ങനെ ഉപദേശം പറഞ്ഞ് പറഞ്ഞ് അവരുടെ ഉപദേശത്തെ വീഴ്ത്തും. വേറെ സെവന്ത് ഡേ എന്ന് വെച്ചാൽ ശനിയാഴ്ച ദിവസം ആരാധിക്കുന്നു. അപ്പൊ നമുക്ക് തോന്നുന്നു ഏത് ദിവസം ആരാധിച്ചാ എന്താ ആരാധിച്ച പോരെ. അതിന് ഒത്തിരി ദുരുപദേശങ്ങളുണ്ട്. ഞാൻ സമയം മുന്നോട്ട് പോകുന്നുണ്ട്, വേഗം മുന്നോട്ട് പോകും. അത് യേശു നാമക്കാർ, യഹോവ സാക്ഷികൾ, വിദേശ ചർച്ച സംഘം, ഒത്തിരി വിഭാഗങ്ങളുണ്ട്. ഞാൻ ഏതെങ്കിലും നോട്ട്ബുക്ക് നോക്കിയോ ഇന്റർനെറ്റ് നോക്കിയോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് നോക്കി ചില പേരുകൾ എഴുതി വെച്ചതല്ല. ഈ വിഭാഗക്കാരോടൊക്കെ വ്യക്തമായി വർഷങ്ങളായിട്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലും സംവാദം നടത്തി അവിടെ ഉപദേശം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പറയുന്നത്. അല്ലാതെ ചുമ്മാ ഏതെങ്കിലും നോട്ട് തയ്യാറാക്കി അല്ലെങ്കിൽ ഏതെങ്കിലും പുസ്തകം നോക്കി നെറ്റ് നോക്കി നോട്ട് തയ്യാറാക്കി വന്നതല്ല. അവരുമായിട്ട് സംവാദം നടത്തിയിട്ട് തന്നെയാ പറയുന്നത്. വ്യക്തമായ ഉറപ്പുള്ളതാണ് പറയുന്നത്. അതുപോലെ ഒരു വിഷയമാണ് പോസ്റ്റ് ട്രിബ് ഉപദേശം. യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ് മഹോദ്രവകാലത്തിന് ശേഷമാണ്. എന്താണ് ഇവരുടെ ഉപദേശം? നമ്മൾ ആദ്യം കേൾക്കുന്ന വാക്യതാണ് സഭ മഹോദ്രവത്തിൽ കൂടെ കടന്നുപോകും, യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ് മഹോദ്രവകാലത്തിന് ശേഷമാണ്. നമ്മൾ അത് മാത്രമേ കേൾക്കുന്നുള്ളൂ. എന്നാൽ ഇവരുടെ ഉപദേശം നന്നായിട്ട് പഠിക്കണം. ഇവിടെ ഉപദേശം ആദ്യം മുതൽ പഠിക്കുകയാണെങ്കിൽ ചുരുക്കത്തിൽ ഞാൻ പറയാം. 70 ആഴ്ചവട്ടം യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണ ആ സമയം അനുബന്ധ സംഭവങ്ങളോട് തീർന്നു കഴിഞ്ഞാൽ 70 മുമ്പ് തന്നെ ദാനിയേൽ പ്രവചനത്തിൽ പറയുന്ന 70 ആഴ്ചവട്ടങ്ങൾ പൂർത്തീകരിച്ചു. ഇനി എന്താ സംഭവിക്കാനുള്ളത്? ഇനി സംഭവിക്കാനുള്ളത് യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവാണ്. യേശു ക്രിസ്തു മടങ്ങിവരവ് എങ്ങനെ സംഭവിക്കുന്നത്? യേശു ക്രിസ്തു മടങ്ങി വരവ് മഹോദരവകാലത്തിന് ശേഷം യേശു ക്രിസ്തു മടങ്ങി വരുമ്പോൾ മരിച്ചവർ ഉയർക്കും. ഉയർത്തിട്ട് അവരെന്ത് ചെയ്യും? യേശുവിനെ എതിരേൽക്കാൻ ആകാശമേഘങ്ങൾക്ക് എടുക്കപ്പെടും. എന്നിട്ട് യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് വരും. ഇതാണ് അവിടെ ഉപദേശത്തിന് രക്തചുരുക്കം. അപ്പൊ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ആ വലിയ പ്രയാസമൊന്നും ഇല്ലല്ലോ എന്ന് തോന്നും. എന്നാൽ നമുക്കവിടെ ഓരോരോ ഉപദേശങ്ങളിലേക്ക് കടക്കാം, അവിടെ ഓരോരോ ദുരുപദേശങ്ങളിലേക്ക് കടക്കാം. ഒന്നാമതായി ദാനിയേൽ പ്രവചനം 9:27 വാക്യം. ദാനിയേൽ പ്രവചനം 9:27. അവൻ ഒരാഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഹനനയാഗവും ഭോജനയാഗവും നിർത്തലാക്കി കളയും. ഒന്ന് നിർത്തണേ, ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരാഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. പെന്തക്കോസ്ത് വിശ്വാസികളോട് ഞാൻ ചോദിക്കുന്നു, ഇത് ആരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ആർക്ക് ഉത്തരവില്ലേ? ഈ ഭാഗം ആരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? എതിർ ക്രിസ്തുവിനെ കുറിച്ചല്ലേ? അവൻ ഒരാഴ്ചവട്ടത്തേക്ക് അവൻ എന്നാ പറഞ്ഞിരിക്കുന്നത്? എതിർ ക്രിസ്തുവിനെ കുറിച്ചാ. എന്താ പോസ്റ്റർ ബോർഡ് പഠിപ്പിക്കുന്നത് അറിയാമോ? ഇത് യേശു ക്രിസ്തുവിനെ കുറിച്ചാന്ന. എത്ര പേർക്ക് അറിയാം ഇങ്ങനെ ഒരു ഉപദേശം പോസ്റ്റർ ബോർഡ് കൊണ്ടെന്ന്? നമ്മൾ കേൾക്കുന്നത് എന്താ? മഹോദരകാലത്തിന് ശേഷം സഭ എടുക്കപ്പെടും, അത് മാത്രം നമ്മൾ കേൾക്കുന്നുള്ളൂ. ഇവിടെ പിന്നിൽ ഇങ്ങനെ ഒത്തിരി ഉപദേശമുണ്ട്. എതിർ ക്രിസ്തുവിനെ കുറിച്ച് ബൈബിൾ പറഞ്ഞിരിക്കുന്നിടത്ത് അവർ പഠിപ്പിക്കുന്നത് യേശു ക്രിസ്തു ആണെന്നാ. എന്ന് വെച്ചാൽ നമ്മുടെ അടിമ മടവാളനായ കർത്താവിനെ അവർ കാണുന്നത് എതിർ ക്രിസ്തു ആയിട്ടാ. എത്ര പേർക്കറിയ കാര്യം? അതിനെ പറഞ്ഞ ന്യായം എന്താണെന്ന് അറിയാമോ? അവൻ ഒരാഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. അതായത് യേശു ക്രിസ്തു എന്ത് ചെയ്തു? പഴയ നിയമത്തിൽ വിചാരം ചെയ്താലേ വിചാരമാകത്തുള്ളൂ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മോഹിക്കേണ്ടത് നോക്കിയാൽ വിചാരമാകും. സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവൾ നോക്കുന്നതിനല്ല, ഹൃദയം കൊണ്ട് അവിടെ വിചാരം ചെയ്യുന്നു. അപ്പൊ നിയമത്തെ കഠിനമാക്കി. അപ്പൊ നിയമത്തെ കഠിനമാക്കിയത് യേശു ക്രിസ്തു. ഇനി ആഴ്ചവട്ടത്തിന്റെ മധ്യേ എന്ത് ചെയ്താ പറഞ്ഞിരിക്കുന്നത്? അവൻ ഹനനയാഗവും ഭോജനയാഗവും നിർത്തലാക്കി കളയും. ആഴ്ചവട്ടത്തിന് മധ്യേ ഹനനയാഗവും ഭോജനയാഗവും നിർത്തലാക്കി. യേശു ക്രിസ്തു ആഴ്ചവട്ടത്തിന് മധ്യേ ക്രൂശിക്കപ്പെട്ടു, അങ്ങനെ യാഗങ്ങൾ നിർത്തലാക്കി. അപ്പൊ ഇതാണ് അവരുടെ ഉപദേശം. ശരിക്കും ആരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? നമ്മൾ വചനം പഠിക്കുന്നത് നമുക്കറിയാം, ഐ പി സിയിൽ നമ്മൾ സൺഡേ സ്കൂളൊക്കെ കൊച്ചുക്ലാസ്സിലെ പഠിക്കുന്നതാണ്, നമുക്കറിയാം ആരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എതിർ ക്രിസ്തുവിനെ കുറിച്ചാ. പക്ഷെ അത് പഠിപ്പിച്ചു എന്ത്? ഇത് യേശു ക്രിസ്തു ആണ്. അത് അവരാദ്യം പറയത്തില്ല. അതാണ് അവിടെ ഒന്നാമത്തെ ദുരുപദേശ. അടുത്ത വാക്യം, ബാക്കിയുള്ള ഭാഗ്യം. മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും, നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നവന്റെ മേൽ കോപം ചൊരിയും. ഇവിടെ ശ്രദ്ധിക്കണം, മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. യേശു ക്രിസ്തു മ്ലേച്ഛനാണോ അല്ല മ്ലേച്ഛതകളുടെ ചിറങ്ങിന്മേൽ സഞ്ചരിക്കുന്നവനാണോ? യേശു ക്രിസ്തുവിന്റെ മേലാണോ ഇനി കോപം ചൊരിയുന്നത്? ഒരു പക്ഷേ ഇത് ലൈവ് പോകുന്നുണ്ടെങ്കിൽ പോസ്റ്റർ സഹോദരങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കും, പോസ്റ്റർ വിശ്വാസം സപ്പോർട്ട് ചെയ്തതിനും കേൾക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾ ഒന്ന് ചിന്തിക്കുക, നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ്, പേര് പറഞ്ഞ കുഴപ്പമൊന്നുമില്ല, അഭിലാഷ് പനക്കിൽ പോലുള്ള ഐ പി സി തന്നെ പാസ്റ്റേഴ്സ്,
ഈ ഉപദേശം നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിക്കുക. നാളെ അവർ തിരുവല്ല ഓയിസ്റ്റർ കൺവെൻഷൻ സെന്ററിൽ അവർ അവരുടെ സെമിനാർ വെച്ചിട്ടുണ്ട്, അവരുടെ ദുരുപദേശം പിന്നെയും സ്ഥാപിക്കാൻ വേണ്ടി. അവരെ സപ്പോർട്ട് ചെയ്യുന്ന വചനമറിയാത്ത അനേക വിശ്വാസികളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു ഉപദേശം അവർ കൊണ്ടെന്ന് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടോ? അവർ നിങ്ങളെ എന്താ പഠിപ്പിച്ചിരിക്കുന്നത്? എന്നാൽ തിരിച്ചറിയുക, ഇങ്ങനെ ചില ഉപദേശങ്ങൾ അവർക്കുണ്ട്. അടുത്ത ഉപദേശത്തിലേക്ക് വരാം. ഇസ്രായേലിന് ഒരു വീണ്ടെടുപ്പ് ഇല്ല എന്നവർ പഠിപ്പിക്കുന്നത്. എന്നുവെച്ചാൽ സഭയും ഇസ്രായേലും ഒന്നാണ്. ഇസ്രായേലിന് പ്രത്യേകിച്ചൊരു വീണ്ടെടുപ്പില്ല. ഞാൻ എൻ്റെ വാക്യങ്ങളിലേക്ക് കടക്കാം. ഉപദേശങ്ങൾ ആദ്യം പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നു. മൂന്നാമത് അവർ പറയുന്ന കാര്യം, സഭ മഹോദ്രവ്യത്തിൽ കൂടെ കടക്കും. നാലാമത് പറയുന്ന കാര്യം, സഭ സ്വർഗത്തിലേക്ക് പ്രവേശിക്കത്തില്ല. ഒരു വിശ്വാസിക്കായാലും ശരി, അവിശ്വാസിക്കായാലും ശരി, എന്തറിയാം? സ്വർഗം ഉണ്ടെന്നറിയാം. എന്നാൽ ഈ വ്യക്തികൾ പഠിപ്പിക്കുന്ന കാര്യം, യേശുക്രിസ്തുവിനെ എതിരേൽപ്പാൻ ആകാശ മേഘങ്ങളിലേക്ക് എടുക്കപ്പെടും, അവിടെ നിന്ന് യേശുക്രിസ്തുവിനെ സ്വീകരിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് വരും. അങ്ങോട്ടേക്കല്ല, ഇങ്ങോട്ടേ വരുന്നത്. ഇതാ ഇവിടെ പഠിപ്പിക്കല്, സ്വർഗത്തിലേക്ക് പ്രവേശിക്കത്തില്ല സഭ. ഇതൊന്നും ആരും പറയത്തില്ല. പറഞ്ഞെങ്കിൽ അത് അവരുടെ ഉപദേശം എന്താ നന്നായിട്ട് അറിഞ്ഞിരിക്കണം, എങ്കിലേ പറയാൻ സാധിക്കത്തുള്ളൂ. ഇനി അടുത്ത ഇവിടെ വിഷയം എന്ന് വെച്ചാൽ, ഇവര് പറഞ്ഞു ഏറ്റവും കുറഞ്ഞത് മൂന്നര വർഷത്തേക്കെങ്കിലും. ഈ മൂന്നര വർഷം എന്ന കണക്കിൽ അവർക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. പോസ്റ്റിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ചിലർ 1290 ദിവസം മാറുന്നതായിരുന്നു, ചിലർ 2565 ദിവസമാണ് പറയുന്നുണ്ട്, ചിലർ 1260 ദിവസം. അത് നമുക്ക് ഏറ്റവും ചെറിയ കണക്കെടുക്കാം. ഏറ്റവും കുറഞ്ഞത് മൂന്നര വർഷത്തേക്കെങ്കിലും യേശു ക്രിസ്തു വരത്തില്ല. എന്നുവെച്ചാൽ ഇന്ന് ക്രിസ്തു ഭരിച്ചു തുടങ്ങിയാൽ ഇന്ന് തൊട്ട് 1260 ദിവസം കഴിഞ്ഞാൽ മാത്രമേ യേശു ക്രിസ്തു വരത്തുള്ളൂ, ഇവരുടെ ടീച്ചിങ് അനുസരിച്ച്. അപ്പൊ അതിന്റെ പ്രശ്നം എന്താ? അതിന്റെ പ്രയാസം എന്താ? അതിന് മറ്റു പ്രയാസമുണ്ട്, പിന്നീട് പറയാം. ഇപ്പം ഈ ഉപദേശങ്ങൾ അംഗീകരിച്ചാൽ എന്താണ് പ്രയാസം, എന്താണ് കുഴപ്പം? ഒന്ന്, ആത്മീക മന്ദത അല്ലെങ്കിൽ മയക്കം. നമുക്ക് വായിക്കാം ലൂക്കോസിന്റെ സുവിശേഷം 12:45-46 വാക്യങ്ങൾ. എന്നാൽ ദാസൻ യജമാൻ താമസിച്ചേ വരികയുള്ളൂന്ന് ഹൃദയത്തിൽ പറഞ്ഞു ബാല്യക്കാരെയും ബാല്യക്കാരികളെയും തല്ലുവാനും തിന്ന് കുടിച്ച് മതിക്കുവാനും തുടങ്ങിയാൽ അവൻ നോക്കിയിരിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും ആ ദാസന്റെ യജമാനൻ വന്ന് അവനെ ദണ്ഡിപ്പിക്കുകയും അവനെ അവിശ്വാസികളുടെ കൂടെ പങ്ക് കൽപ്പിക്കുകയും ചെയ്യും. യജമാന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ഒരുങ്ങാതെയും അവന്റെ ഇഷ്ടം ചെയ്യാതെയും ഇരിക്കുന്ന ദാസന് വളരെ അടി കൊള്ളും. അറിയാതെ കണ്ട് അടിക്ക് യോഗ്യമായത് ചെയ്തവനോ കുറച്ചു മാത്രം അടി കൊള്ളും. വളരെ ലഭിച്ചവനോട് വളരെ ആവശ്യപ്പെടും, അധികം ഏറ്റുവാങ്ങിയവനോട് അധികം ചോദിക്കും. അത്ര മതി. ഞാൻ അവിടെ തുടക്കുന്ന കാര്യം എന്താ? യജമാനൻ വരുവാൻ താമസിക്കുന്നു എന്ന് പറഞ്ഞ് ദാസൻ എന്ത് ചെയ്തു? കൂട്ടുദാസന്മാരെ അടുപ്പാൻ തുടങ്ങി. യജമാനൻ വരുവാൻ താമസിക്കുന്നു, ഇതാ ഇവിടെ ഉപദേശം. ഏറ്റവും കുറഞ്ഞത് മൂന്നര വർഷമെങ്കിലും കഴിഞ്ഞാലേ യേശുക്രിസ്തു വരത്തുള്ളൂ. നീ ഇപ്പോഴേ അവന് വേണ്ടി ഒരുങ്ങണോ? ഇപ്പോഴേ കർത്താവിന് വേണ്ടി ഒരുങ്ങേണ്ട ആവശ്യമുണ്ടോ? ചിന്തിച്ചു നോക്കിയേ. ഏറ്റവും കുറഞ്ഞത് ഇന്ന് യേശുക്രിസ്തു ഭരിച്ചു തുടങ്ങിയാൽ ഇന്ന് മുതൽ തൊട്ട് 1260 ദിവസം കഴിഞ്ഞ യേശുക്രിസ്തു വരത്തുള്ളൂ. പിന്നെ ഇന്നെ നമ്മൾ വിശുദ്ധി ജീവിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? യജമാനൻ വരുവാൻ താമസിക്കുന്നില്ലേ? താമസിക്കത്തില്ലേ? എങ്കിപ്പോ നമുക്ക് ഇഷ്ടമുള്ളവർ ജീവിച്ചുകൂടെ? ഇതാണ് അവിടെ അവരുടെ ഉപദേശത്തിന്റെ കുഴപ്പം. ഇതാ അതുവരെ പറയത്തത്. അത് ഒരുപക്ഷെ അവരിത് തിരിച്ചറിയുന്നില്ല എനിക്ക് തോന്നുന്നു. ആത്മീയ മന്ദത, മയക്കം, അതവിടെ ഉപദേശം ഒന്നാമത്തെ കുഴപ്പം. രണ്ടാമത്തെ കുഴപ്പം, ലക്ഷ്യം തെറ്റിക്കുക. എന്താ നമ്മുടെ ലക്ഷ്യം? കർത്താവിന്റെ വരവിൽ നമ്മൾ എടുക്കപ്പെടണം. എന്താ ഇവരുടെ ലക്ഷ്യം? എന്താ ഇവർ ആദ്യം കാത്തിരിക്കുന്ന കർത്താവിനെയാണോ എതിർക്രിസ്തുവിനെയാണോ? എതിർക്രിസ്തുവിനെയാ. ലക്ഷ്യം തെറ്റിക്കുക. വിശ്വാസിയെ നിന്റെ ലക്ഷ്യം തെറ്റിക്കുകയാണ് ഈ പോസ്റ്റ് ഉപദേശകരുടെ പരിപാടി എന്ന് പറയുന്നത്. പലരും ഉപദേശം അറിയാതെ എന്താ ഫേസ്ബുക്കിൽ സംഭവിക്കുന്ന കാര്യം ഞാൻ പറയാം. പലർക്കും ബൈബിൾ ഒന്നും അധികം അറിഞ്ഞുകൂടാ. പിന്നെ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഇങ്ങനെ എന്തെങ്കിലും ഉപദേശങ്ങളൊക്കെ ഇടുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന വാക്യങ്ങളൊക്കെ ഇടും. അപ്പൊ അവർ കുറച്ച് ലൈക്ക് കൊടുക്കും, ഗോഡ് ബ്ലെസ് എന്നൊക്കെ പറഞ്ഞ് കമന്റ് കൊടുക്കും, ഷെയർ ചെയ്യാം. അപ്പൊ ഇവരങ്ങ് പൊങ്ങും. ഞാൻ അങ്ങ് പണ്ഡിതനായ പിന്നെ വിചാരം. ഒരു കുന്തും അറിഞ്ഞുകൂടാ, പണ്ഡിതനായ പിന്നെ വിചാരം. പിന്നെ ഇവര് ഈ മുഖസ്തുതി പറഞ്ഞ് ഇവരെ കീഴിലാക്കും. ഇതിന് എന്താ അതിന്റെ പരിഹാരം? സഭ ഉണരണം, അത് തന്നെ പരിഹാരം. എന്തുകൊണ്ട് ഗ്രേസ് വിഭാഗങ്ങൾ ഇന്ന് സഭയെ ശക്തമായി, ഇന്ന് തിരുവനന്തപുരത്തും മറ്റു പ്രദേശങ്ങൾ ശക്തമായത് സഭ ഉറങ്ങിയതുകൊണ്ടാണ്. കാരണം അവര് 2008-09 കാലഘട്ടങ്ങളിൽ ജോൺ ലോറൻസ് തുടങ്ങിയ വ്യക്തികൾ അവരുടെ ഉപദേശം സ്ഥാപിക്കുമ്പോൾ ആ ഉപദേശം ഏറ്റു പ്രസംഗിച്ച പെന്തക്കോസ്റ്റ് പാസ്റ്റേഴ്സ് ഉണ്ട്. ഞാനായിരിക്കുന്ന സഭയിലും ഉപവാസ പ്രാർത്ഥന കടന്നു വരുമ്പോൾ അത് ശക്തമായി പ്രസംഗിച്ചവരുണ്ട്. നമ്മളാണ് വളം വെച്ചു കൊടുത്തത്. അതുകൊണ്ട് ഇന്ന് അവർക്ക് മെഗാ ചർച്ചകളുണ്ട്.
നമ്മുടെ വിശ്വാസികൾ കുറഞ്ഞുകൊണ്ടിരിക്കുക, അവിടെ കൂടിക്കൊണ്ടിരിക്കുക. കാരണം അവിടെ പഠിപ്പിക്കുന്നത് യേശു ക്രിസ്തു കാൽവരി കുരിശ് എല്ലാം നിർവഹിച്ചു, നമുക്ക് എങ്ങനെ വേണം ജീവിക്കാം, എല്ലാം ഓൾറെഡി ഫിനിഷ്ഡ് ആണ്, ഫിനിഷ്ഡ് വർക്കാണ്. അതുപോലെ ഇന്നത്തെ പോസ്റ്റ് ട്രിബുലേഷൻ ഇത് വന്നിരിക്കുന്നത് കത്തോലിക്ക ചർച്ചിലല്ല, നമ്മുടെ ഐ പി സി ചർച്ചില്ല. അഭിലാഷ് പനക്കിലെ ജോബി വി മാത്യുവൊക്കെ ഐ പി സിയിലെ പാസ്റ്റേഴ്സ് ആണ്. ഞാൻ ഐ പി സിയിലെ പ്രസിഡന്റ് ചർച്ചയിൽ നിന്നോട് സംസാരിക്കാൻ എനിക്കറിയാം. നമ്മൾ ഉണരണം, നമ്മൾ പ്രതികരിക്കണം. സഭ ഉണർന്നില്ലെങ്കിൽ, സഭ പ്രതികരിച്ചില്ലെങ്കിൽ നാളെ നമ്മുടെ മക്കൾ, നമ്മുടെ യുവജനങ്ങൾ ഇവിടെ പുറകെ പോകും, നമ്മൾ കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും. എന്തോ ചെയ്യണം. ഈ വിശ്വാസം നമ്മൾ ഇവിടെ ഉപദേശം എന്താ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ സഭകൾ ഇത് പ്രസംഗിക്കണം, നമ്മുടെ കുടുംബങ്ങൾ നമ്മുടെ മക്കൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണം. നമ്മൾ തെറ്റായൊരു ഉപദേശം നമ്മൾ കേൾക്കുമ്പോൾ തെറ്റാണ് നമുക്ക് എങ്ങനെ മനസ്സിലാവുന്നത്? ആദ്യം ശരി കേട്ടാലേ തെറ്റ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ ശരി മനസ്സിലാക്കിയ നമ്മൾ പറഞ്ഞു കൊടുക്കാതിരുന്നാൽ, നമ്മളൊന്നും ചെയ്യാതിരുന്നാൽ ഈ ഉപദേശവും മറ്റു ഗ്രേസ് കമ്മ്യൂണിറ്റി വ്യാപിച്ചതുപോലെ ഇതും വ്യാപിക്കും. നമ്മൾ ഉണരേണ്ട സമയം ആസന്നമായിരിക്കുക. ഇനി ഇവിടെ ഉപദേശത്തിന്റെ മൂന്നാമത്തെ കുഴപ്പം, ഒരുങ്ങാതിരിക്കുക. മണവാട്ടിമാര് പത്ത് പേരുണ്ടായി യേശുവിന്റെ ഉപമയിൽ, പത്ത് പേര് ഉറങ്ങി. പക്ഷെ എന്താ കുഴപ്പം പറ്റിയേ? അഞ്ചു പേര് എണ്ണയെടുത്തില്ല. മണവാളനെ സ്വീകരിക്കാൻ ഒരുങ്ങേണ്ട ചില ഒരുക്കമുണ്ട്. ആ ഒരുക്കം ഈ അഞ്ചു പേർക്ക് ഇല്ലായിരുന്നു. അവർക്ക് അവരുടെ വിളക്കിൽ എണ്ണയില്ലായിരുന്നു. അവരിപ്പോ വിളക്ക് കത്തിച്ചപ്പോ എണ്ണ കെട്ടിട്ട് പോവുക, വിളക്ക് കത്തിച്ചപ്പോ തീ ഇട്ട് പോവുക, എണ്ണ ഇല്ല. എന്റെ സംഭവം എന്താ? ഒരുങ്ങാതിരിക്കുക. യേശുക്രിസ്തു താമസിച്ചേ വരത്തുള്ളെങ്കിൽ ഒരുങ്ങേണ്ട ആവശ്യമില്ല. ഇതാണ് ഈ ഉപദേശകരുടെ പഠിപ്പിക്കുന്ന പ്രധാന പ്രശ്നം. ഇനി ഇവര് പറഞ്ഞ ഉപദേശം ശരിയാണോ? അല്പസമയം കൂടെ ഉള്ളൂ. ഇവര് പറഞ്ഞ ഓരോ ഉപദേശവും ദൈവവചന പ്രകാരം ശരിയാണോ എന്ന് പരിശോധിക്കാം. ആദ്യം ഞാൻ പറഞ്ഞ കാര്യം, ദാനിയേൽ 9:27 പറയുന്നത് എതിർക്രിസ്തുവാണ്, എന്നാ ഇവർ പഠിപ്പിക്കുന്നത് യേശുക്രിസ്തുവാണെന്ന. നമുക്ക് വായിക്കാം മത്തായി സുവിശേഷം 24:15. എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മേൽ മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. അന്ന് യഹൂദിയയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകും. അത്ര മതി, സമയത്തോടെ വേഗം പോകുന്നേ. ഇവിടെ ഇവർ പറയുന്നത് എന്താ? അത് യേശുക്രിസ്തു ആണ്. യേശുക്രിസ്തു പറയുകയാണ് ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത നിൽക്കരുതാത്ത സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ. അത് തന്നെ ഇതിന്റെ മറുപടി. ഇവർ പറയുന്നത് ദാനിയേൽ 9:27 പറയുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. യേശുക്രിസ്തു പറയുവാണ് അത് മറ്റൊരു വ്യക്തിയെ കുറിച്ചാണ്. ഇതിനപ്പുറം മറുപടി വേണോ? ഈ ഉപദേശത്തെ ഇത് തെറ്റാന്ന് ഗണ്ഡിക്കാൻ ഇതിനപ്പുറം മറുപടി വേണോ? വളരെ വ്യക്തമാണ്. ഇനി വാക്യങ്ങളുടെ വാക്യങ്ങൾ വായിക്കുന്നില്ല. മർക്കോസ് 13:14, വെളിപ്പാട് 11:1-3, ദാനിയേൽ 11:31, വെളിപ്പാട് 16:10. അനേക സ്ഥലങ്ങളിൽ ഇത് സ്ഥാപിക്കുന്ന വാക്യങ്ങളുണ്ട്. എഴുതിയെടുക്കാം. മർക്കോസ് 13:14, വെളിപ്പാട് 11:1-3, ദാനിയേൽ 11:31, വെളിപ്പാട് 16:10. സമയം സംസാരിക്ക സമയത്തുണ്ട്, വാക്യങ്ങൾ പറഞ്ഞു പോയി. രണ്ടാമത്തെ ഉപദേശം, സഭയും ഇസ്രായേലും ഒന്നാണ്. അതിനവർ എടുക്കുന്ന വാക്യം റോമർ കെഴുതൽ ലേഖനം 11:16 തുടങ്ങിയ വാക്യങ്ങൾ, രണ്ടു വാക്യം വായിക്കാൻ. റോമർ കെഴുതൽ ലേഖനം 11:16-17, എല്ലാ വാക്യം സമയമില്ല. ആദ്യ ഭാഗം വിശുദ്ധമെങ്കിൽ പിണ്ടം മുഴുവനും അങ്ങനെ തന്നെ, വേർ വിശുദ്ധമെങ്കിൽ കൊമ്പുകളും അങ്ങനെ തന്നെ. കൊമ്പുകളിൽ ചിലതൊടിച്ചിട്ട് കാട്ടുലുവയെ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്ത് ഒലിവ് മരത്തിന്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീർന്നുവെങ്കിലോ കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്. ഇവര് പറഞ്ഞ കാര്യം എന്താ? വിശ്വസിച്ചവരെ കാട്ടുലുവായിരുന്നു, അതെന്ത് ചെയ്തു? ഒട്ടിച്ചു ചേർത്തതാ. എങ്ങോട്ട് ഒട്ടിച്ചു ചേർത്തു? നല്ലതിനെ ഒട്ടിച്ചു ചേർത്തു. അപ്പം ഇസ്രായേൽ സഭയും ഒന്നായി. അവരവ ഇസ്രായേൽ സഭയും ഒന്നാണെന്ന് തെളിയിക്കാൻ അവർ ഉദ്ധരിക്കുന്ന വേദഭാഗമാണ് ഞാൻ ഇപ്പൊ വായിച്ചത്. റോമർ 11:16-24 വാക്യങ്ങളുണ്ട്, 24 പറഞ്ഞ രക്തചുരുക്കി ഇത്രയേ ഉള്ളൂ. നമ്മളാരായിരുന്നു? കാട്ടുവലുവ. നമ്മളാരും യഹൂദന്മാരല്ല. അപ്പോൾ യേശുക്രിസ്തു വിശ്വസിച്ചപ്പോൾ കാട്ടുവലുവായിരുന്ന നമ്മെ അവൻ എന്ത് ചെയ്ത്? യേശു കർത്താവ് വെട്ടി ഒട്ടിച്ചു, നല്ല വിഷയത്തിലെ വെട്ടി ഒട്ടിച്ചു. എന്നുവെച്ചാൽ അപ്പൊ യഹൂദനും നമ്മൾ ജാതികളും ഒന്നായി. ഇതാണ് അവർ സ്ഥാപിക്കുന്ന കാര്യം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു വാക്യം നോക്കാം. വെളിപ്പാട് പുസ്തകം 1:7. ആമേൻ. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തി തുളച്ചവരും അവനെ കാണും. അത്രയും മതി. ഇവിടെ വായിക്കുന്ന ശ്രദ്ധിക്കുക, ഏത് കണ്ണും അവനെ കുത്തി തുളച്ചവരും കാണും. ഞാൻ ചോദിക്കട്ടെ, കുത്തി തുളച്ചത് സഭയാണോ? യേശു ക്രിസ്തുവിനെ കുത്തി തുളച്ചത് സഭയാണോ? സഭയും ഇസ്രായേലും ഒന്നാണെങ്കിൽ ഏത് കണ്ണും അവനെ കുത്തി തുളച്ചവരും കാണും. അതിൽ ആര് വരണം? സഭയും ഇസ്രായേലും വരണം. പക്ഷെ സഭ യേശുവിനെ കുത്തിയിട്ടില്ല.
യേശുവിനെ ക്രൂശിച്ചപ്പോൾ അവനെ കുത്തിയിട്ടില്ല, യേശുവിനെ ഉപദ്രവിച്ചിട്ടില്ല, സഭയല്ല. ഒറ്റ വാക്യം കൊണ്ട് നമുക്ക് തെളിയിക്കാൻ പറ്റും. വെളിപ്പാട് ഒന്നിന്റെ ഏഴിൽ ഏത് കണ്ണും അവനെ കുത്തി തുളച്ച അവനെ കാണും. സഭയും ഇസ്രായേലും ഒന്നാണെങ്കിൽ എന്ത് ചെയ്യണം? കുത്തി തുളച്ച വിഭാഗത്തിൽ സഭയും വരണം. ഇനി ഒരു വാക്യം കൂടെ വായിക്കാം, റോമർ 15:15. അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താ? ശ്രദ്ധിക്കുക, അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകാരം എന്താ വ്യക്തമാക്കുന്നത്? അവർക്കൊരു അംഗീകാരമുണ്ട് എന്നാ വ്യക്തമാക്കുന്നത്. ഇസ്രായേലിന് ഒരു അംഗീകാരമുണ്ട് എന്നാണ് റോമർ 15:15 വ്യക്തമാക്കുന്നത്. അതിന്റെ അടുത്ത മുതലുള്ള വാക്യങ്ങളാണ് അവർ എടുത്ത് സ്ഥാപിക്കുന്നത് സഭയും ഇസ്രായേലും ഒന്നാണെന്ന്. അത് തൊട്ട് മുകളിലത്തെ വാക്യം അവർ ശ്രദ്ധിച്ചിട്ടില്ല. തൊട്ടുമുകൾ എഴുതി വെച്ചിട്ടുണ്ട് ഇസ്രായേലിന് ഒരു അംഗീകാരം ഉണ്ടെന്ന്. അവർ അതിന് താഴോട്ടുള്ള വാക്യങ്ങൾ എടുത്ത് അവർ പറയുന്ന സഭ ഇസ്രായേലും ഒന്നാണെന്ന്. അതിന് തൊട്ടുമുകളിലുള്ള വാക്യം അവർ കണ്ടില്ല, അല്ലെങ്കിൽ അവർ മനഃപൂർവ്വം വിശ്വാസികൾ നമ്മൾ കാണിക്കത്തില്ല. അവർ 16:24 വാക്യങ്ങൾ പറയും. അതിന് തൊട്ട് 15 വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ് അവരുടെ അംഗീകാരം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും. അപ്പോൾ ഇസ്രായേലിനെ അംഗീകരിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് അതിന് ആ സമയത്തോട് ബന്ധപ്പെട്ട് നടക്കുന്ന സംഭവമാണ് മരിച്ചവരുടെ ഉയർപ്പ് എന്ന് വ്യക്തമാണ്. അപ്പൊ ഇസ്രായേലിന് പ്രത്യേകമായി എന്തുണ്ട്? ഒരു അംഗീകാരമുണ്ട്. സഭയും ഇസ്രായേലും ഒന്നാണെങ്കിൽ അങ്ങനെ ഒരു അംഗീകാരത്തിന് അവിടെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലാവുന്നുണ്ടോ? സഭയും ഇസ്രായേലും ഒന്നാണെങ്കിൽ ഇസ്രായേലിനെ പ്രത്യേകമായി അംഗീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ വ്യക്തമായി എഴുതി വെച്ചിരിക്കുക അവരുടെ അംഗീകാരം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും. വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ അതിന്റെ 12 വാക്യം 30-31 വാക്യങ്ങളൊക്കെ ഈ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാണ്. അടുത്തൊരു ഉപദേശം സഭ മഹോദ്രവത്തിൽ കൂടെ കടക്കുന്നതാണ്. അതിനെടുക്കുന്ന വാക്യം വെളിപ്പാട് 13:7 വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിക്കുവാനും അതിന് അധികാരം ലഭിച്ചു. സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരം ലഭിച്ചു. ശ്രദ്ധിക്കുകയാണ്, ഇവിടെ പറയുന്നുണ്ട് വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാൻ അവർക്ക് അധികാരം ലഭിച്ചു. എനിക്ക് നമ്മുടെ നിതീഷ് ബ്രദർ ആ കാര്യമൊക്കെ വ്യക്തമായി സംസാരിച്ചു. അത് ഞാൻ സംസാരിക്കുന്നില്ല. വിശുദ്ധന്മാർ ആരാന്ന്, സഭയെ അവർ ജയിക്കത്തില്ല, വിശുദ്ധന്മാരെ അവർ ജയിക്കാൻ അധികാരം തൽക്കാലത്തേക്ക് ലഭിച്ചു. ആരാ വിശുദ്ധന്മാര്? അതിന് നമ്മൾ ആദ്യം നോക്കേണ്ടത് ഈ വാക്യം പഴയ നിയമത്തിൽ എവിടെ പറഞ്ഞേക്കെന്ന് നോക്കണം. നമ്മൾ എന്താ ചിന്തിക്കുന്ന അറിയാമോ? ഈ വാക്യം സഭയെ കുറിച്ചാണ്. വിശുദ്ധന്മാരുടെ കാലത്തൊക്കെ നമ്മൾ പെട്ടെന്ന് വിചാരിക്കുന്നത് നമ്മൾ വിശുദ്ധന്മാരല്ലേ, നമ്മൾ വിശുദ്ധ വംശമല്ലേ, നമ്മൾ സഭയെ കുറിച്ചാണ് പറഞ്ഞത് പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ ചിന്ത വരും. എന്നാൽ ആ വിശുദ്ധന്മാർ എന്ന ഒറ്റ പദത്ത് നിൽക്കാതെ അതിന്റെ ആ വാക്യം മുഴുവൻ എന്താ പറഞ്ഞിരിക്കുന്നത്? അവരെ ജയിക്കാൻ ഒരു കുറച്ച് അതിന് അധികാരം ലഭിക്കുക. അപ്പൊ അത് പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് എവിടെയാ നോക്കണം? അവിടെ പറയുന്ന വിശുദ്ധൻ ആരാന്ന് നോക്കണം. ദാനിയേൽ പ്രവചനം 7:22 വാക്യം. ആ കൊമ്പ് വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിക്കുന്നത് ഞാൻ കണ്ടു. ശ്രദ്ധിക്കുക, ആ കൊമ്പ് വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിക്കുന്നത് കണ്ടു. ദാനിയേൽ പ്രവാചകന്റെ കാലത്ത് വിശുദ്ധന്മാർ ആരാ? സഭയാണോ? അല്ല, സഭ അന്ന് സ്ഥാപിച്ചിട്ടുണ്ടോ? ദാനിയേൽ പ്രവാചകന്റെ കാലത്ത് വിശുദ്ധന്മാർ ആരാ? ദാനിയേലിന്റെ ജനം ഇസ്രായേൽ യഹൂദന്മാർ. അതവിടെ പറഞ്ഞിരിക്കുന്നത് ആ കൊമ്പ് വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് ജയിക്കുന്നത് കണ്ടു. അടുത്ത വാക്യം 8:24 ദാനിയേൽ പ്രവചനം 8:24. അവന്റെ അധികാരം വലുതായിരിക്കും, സ്വന്ത ശക്തിയാൽ അല്ലതാനും. അവൻ അതിശയമാം വണ്ണം നാശം പ്രവർത്തിക്കുകയും കൃതാർത്ഥനായി അത് അനുഷ്ഠിക്കുകയും പലരെയും വിശുദ്ധ ജനത്തെയും നശിപ്പിക്കുകയും ചെയ്യും. ഇവിടെയും പറഞ്ഞു വിശുദ്ധ ജനത്തെ നശിപ്പിക്കും. ഏതാ വിശുദ്ധ ജനം? സഭയല്ല. ദാനിയേൽ പ്രവാചകനോട് ഈ പ്രവചനം പറയുമ്പോൾ സഭ ഭൂമിയിലില്ല. ഏകദേശം ഒരു 500 വർഷങ്ങൾക്ക് മുമ്പാണ് സഭൂമിയിലില്ല. അപ്പൊ ആരാ വിശുദ്ധ ജനം? ദാനിയേലിന്റെ ജനം. മറ്റാരാ? അതിന്റെ വാക്യങ്ങൾ ഒരു വാക്യം കൂടെ വായിക്കാം. ദാനിയേൽ 12:1. ആ കാലത്ത് നിന്റെ സ്വജാതിക്കാർക്ക് തുണനിൽക്കുന്ന മഹാപ്രഭുവായ മീഖായേൽ എഴുന്നേൽക്കും. ഒരു ജാതി ഉണ്ടായത് മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലം ഉണ്ടാകും. അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും തന്നെ രക്ഷപ്രാപിക്കും. ശ്രദ്ധിക്കുക, ഇതുവരെ വിശുദ്ധന്മാർ പറഞ്ഞത് ആരെ കുറിച്ചാ? അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും തന്നെ. അപ്പൊ ആരാ നിന്റെ ജനം? നീ ആരാ? ദാനിയേൽ. ദാനിയേലിനോട് പറയുക നിന്റെ ജനം. നിന്റെ ജനം ആരാ? യഹൂദന്മാർ. അപ്പൊ മനസ്സിലാക്കണം, ദാനിയേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന വിശുദ്ധന്മാർ ജയിക്കുന്ന കാര്യമാണ് വെളിപ്പാടി പറയുന്നത്. അത് സഭയല്ല, അത് ഇസ്രായേലാ. അവരെ ജയിക്കും, സഭയെ ജയിക്കത്തില്ല. അത് ദൈവം അനുവദിച്ചിരിക്കുന്നതാ. എവിടെ അനുവദിച്ചേക്കുന്നത്? യിരമ്യാ പ്രവചനം 30:7 വാക്യം. യിരമ്യാ പ്രവചനം 30:7. ആ നാൾ പോലെ
വേറെ ഇല്ലാതെ വണ്ണം അത് വലുതായിരിക്കുന്നു കഷ്ടം അത് യാക്കോബിന്റെ കഷ്ടകാലം തന്നെ അതിന്റെ പേരെന്ത് പറഞ്ഞേക്കാം യാക്കോബിന്റെ കഷ്ടകാലം എടുത്തു പറഞ്ഞേക്കുക യാക്കോബിന്റെ കഷ്ടകാലം അത് സഭയുടെ കഷ്ടകാലം പറഞ്ഞാൽ ഞങ്ങൾക്ക് എങ്ങനെ അംഗീകരിക്കാൻ പറ്റും ഒരു പേരെടുത്ത് പറഞ്ഞിരിക്കുക ഒരു ദൈവം ഒരുവനെ ശിക്ഷിക്കാൻ വേണ്ടി അല്ല ഒരു കോടതി ഒരുവനെ ശിക്ഷിക്കാൻ വേണ്ടി വിധിച്ചെന്നിരിക്കട്ടെ ഇപ്പൊ ഡാനി എന്ന എന്നെ ശിക്ഷിക്കാൻ വേണ്ടി കോടതി വിധിച്ചു ഇപ്പൊ വേറെ ആൾ പറയുവാണ് അതിൽ ആ ശിക്ഷ എന്റെ എനിക്കാണെന്ന് പറഞ്ഞ എങ്ങനെയിരിക്കും ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്ന യാക്കോബിന്റെ കഷ്ടകാലം എന്ന് പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട് ആർക്കാ കഷ്ടകാലം യാക്കോബിന് പിന്നെ സഭയ്ക്കാണ് കഷ്ടകാലം സഭയാണ് മഹോദരത്തിൽ കൂടെ കടക്കുന്നതെന്ന് പറഞ്ഞാൽ ഒറ്റ വാക്യം പോലും ബൈബിളിലില്ല പിന്നെ ഉള്ള വാക്യം ഇതൊക്കെയാണ് ഈ നേരത്തെ പറഞ്ഞ വാക്യങ്ങൾ അത് ഇസ്രായേലിനെ കുറിച്ചാ അത് തിരിച്ചറിയാത്തതാണ് ഇവിടെ പ്രശ്നം അത് നമ്മൾ തിരിച്ചറിയണം നമ്മൾ സഭ ഇത് പഠിപ്പിക്കണം ഇനി സഭ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നില്ല എന്നൊരു പഠിപ്പിക്കുന്നു അതിനായിട്ട് എടുക്കുന്ന വാക്യം ഒന്ന് തസ്തോനിക്ക 4:17 അത് പറയുന്നുണ്ട് ആകാശമേൽ കർത്താവിന് എതിരേൽപ്പൻ എടുക്കപ്പെടും എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇവർ പറയുന്ന കാര്യം നമ്മൾ ഒരു ഒരു അതിഥി വീട്ടിലേക്ക് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും അവനെ എതിരേൽക്കും എതിരേറ്റിട്ട് എന്ത് ചെയ്യും അവനെ വീട്ടിലേക്ക് സ്വീകരിക്കും ഇതാ അവർ പഠിപ്പിക്കുന്നത് അതുപോലെ യേശുക്രിസ്തു ഇറങ്ങി വരുമ്പോൾ സഭ കർത്താവിനെ എതിരേക്കും എതിരേറ്റ് ചെന്നിട്ട് നമ്മുടെ വീട്ടിലേക്ക് ഭൂമിയിലേക്ക് കൊണ്ടുവരും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നില്ല അതാ ഇവിടെ പഠിപ്പിക്കല് അതിന്റെ മറുപടി വെളിപ്പാട് 19:5-6 തൊട്ടുള്ള വാക്യങ്ങൾ കിടപ്പുണ്ട് വെളിപ്പാട് 19:5 നമ്മുടെ ദൈവത്തിന്റെ സകല ദാസന്മാരും ഭക്തന്മാരുമായി ചെറിയവരും വലിയവരും ആയുള്ളവരെ അവനെ വാഴ്ത്തുവീൻ എന്ന് പറയുന്നൊരു ശബ്ദം സിംഹാസനത്തിൽ നിന്ന് പുറപ്പെട്ടു അവിടെ ശബ്ദം കേൾക്കുകയാണ് ദൈവത്തിന്റെ ദാസന്മാരെ വാഴ്ത്താൻ ദൈവത്തിന്റെ ദാസന്മാരെ അവനെ വാഴ്ത്തുവിൻ എന്ന് പറയുക അപ്പൊ അവിടെ വാഴ്ത്തുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് അപ്പൊ ദൈവത്തിന്റെ ദാസന്മാരെ വാഴ്ത്തുന്നുണ്ട് അതിനർത്ഥം എന്താ സഭ എവിടെയുണ്ട് സ്വർഗത്തിലുണ്ട് വെളിപ്പാട് 19 പറയുന്ന കാര്യം എന്താ ദൈവത്തിന്റെ ദാസന്മാരെ അവനെ വാഴ്ത്തുവീൻ ചുരുക്കി പറഞ്ഞാല് തൊട്ടു താഴത്തെ വാക്യം വായിക്കാം അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത് ഹല്ലേലൂയ സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജത്വം ഏറ്റിരിക്കുന്നു നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവനെ മഹത്വം കൊടുക്കുക കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു നമ്മൾ ഈ വാക്യങ്ങൾ ഓരോന്നായിട്ടൊന്ന് ശ്രദ്ധിച്ച് വായിച്ച ചില കാര്യങ്ങൾക്ക് മനസ്സിലാകും ഓരോന്നായി ശ്രദ്ധിച്ച് വായിച്ച ചില കാര്യങ്ങൾ മനസ്സിലാകും അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട് എന്താ ഇവിടെ പറഞ്ഞൊരു ഭാഗം എന്താ വാഴ്ത്താൻ പറഞ്ഞു ദൈവത്തെ വാഴ്ത്താൻ പറഞ്ഞു അപ്പൊ അവർ വാഴ്ത്തുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം നാം എന്നാ പറയുന്നത് നാം അപ്പൊ ഈ നാം ആരാ അവന്റെ ദാസന്മാർ അപ്പൊ അവന്റെ ദാസന്മാർ എവിടെയുണ്ട് സ്വർഗത്തിലുണ്ട് സ്വർഗത്തിലേ സംഭവിക്കുന്നത് വെളിപ്പാട് 19 തുടക്കത്തിൽ സ്വർഗത്തിൽ സംഭവിക്കുന്ന വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് താഴോട്ടുള്ള വാക്യങ്ങളിൽ അപ്പൊ സ്വർഗത്തിൽ സംഭവിക്കുന്ന കാര്യത്തിൽ പറയുകയാണ് നാം അവനെ വാഴ്ത്തുന്നു ഹല്ലേലൂയ എന്ന് അവർ ഘോഷിക്കുക അർത്ഥം എന്താ സഭ ആ സമയത്ത് മഹോദരവകാലത്ത് സ്വർഗത്തിലാണ് ഭൂമിയിലല്ല മണവാട്ടി സ്വർഗത്തിലാണ് ഭൂമിയിലല്ല ഇനി അതുപോലെ മറ്റു ചില വിഷയങ്ങളുടെ വിഷയങ്ങളൊക്കെ കടക്കുന്നില്ല ഒറ്റ പോയിന്റിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു തെറ്റിദ്ധാരണ ഉളവാക്കുന്ന ഒരു വാക്യം ബൈബിളുണ്ട് തെറ്റിദ്ധാരണ ഉളവാക്കുന്ന ഒരു വാക്യം അതായത് സഭ മഹോദരവകാലത്ത് കടക്കും എന്ന് തെളിയിക്കുന്ന ഒരു വാക്യമുണ്ട് അവർ ഏറ്റവും ശക്തമായി പോയിന്റ് ചെയ്യുന്ന വാക്യം അതാണ് അത് തിരിച്ചു ചോദിക്കുന്ന വാക്യമുണ്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ വാക്യമുണ്ടോ യേശുക്രിസ്തു രണ്ട് ഘട്ടമായിട്ട് വരുമെന്നോ രഹസ്യമായിട്ട് വരുമെന്നോ പരസ്യമായിട്ട് രണ്ടായിട്ട് വരുമെന്നോ നിങ്ങൾക്ക് തെളിയിക്കാൻ വാക്യമുണ്ടോ അവർ ചൂണ്ടിക്കാണിക്കുന്ന വാക്യമുണ്ട് ആ വാക്യം പറഞ്ഞ് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു തെസ്ലോനിക്കർക്ക് എഴുതിയ 2:1-4 വാക്യങ്ങൾ തെസ്ലോനിക്കർക്ക് എഴുതിയ 2:1-4 വാക്യങ്ങൾ ഇനി സഹോദരന്മാരെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നത് കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വച്ച് നിങ്ങൾ വല്ല ആത്മാവിനോലോ വചനത്തിനാലോ ഞങ്ങൾ എഴുതി എന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിലിളകുകയും ഞെട്ടിപ്പോകുകയും അരുത് ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുത് ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം തൽക്കാലം ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കണം നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായും വെളിപ്പെടണം അങ്ങനെയെങ്കിൽ ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എതിർക്രിസ്തു വരണം നാശയോഗ്യനും അധർമ്മമൂർത്തിയായും വെളിപ്പെടണ്ടേ അങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത് ഡയറക്റ്റ് പറഞ്ഞിരിക്കുകയാണ് ആദ്യം വിശ്വാസത്യാഗം സംഭവിച്ചിട്ട് നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായും വെളിപ്പെടണം അതാണ് ചൂണ്ടിക്കാണിക്കുന്ന വാക്യം സഭ മഹോത്രിപത്തിൽ കൂടെ കടക്കുമെന്നവർ ചൂണ്ടിക്കാണിക്കുന്ന വാക്യം അതാ അതിന്റെ മറുപടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു 1 Thessalonians 5:1-6 വാക്യങ്ങൾ അതിന്റെ മറുപടി വ്യക്തമായിട്ടുണ്ട് സഹോദരന്മാരെ കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതി അറിയിക്കുവാൻ ആവശ്യമില്ല കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ കൂടുതലായിട്ട് വായിക്കുന്നില്ല അവിടെ പറഞ്ഞ കാര്യം കള്ളൻ രാത്രിയിൽ വരുന്ന പോലെ അപ്പം ചുരുക്കി പറഞ്ഞാൽ 1 Thessalonians 5 പറയുന്നത് കർത്താവിന്റെ രഹസ്യപരവും 2 Thessalonians 2 പറയുന്നത് കർത്താവിന്റെ പരസ്യപരവുമാണ് ഇത് തിരിച്ചറിയാത്ത പ്രശ്നം 1 Thessalonians
അഞ്ചാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ കർത്താവിന്റെ രഹസ്യവരെ കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ട് രണ്ട് തെസ്സലോനിക്കർക്ക് വരുമ്പം അവിടെ പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ നിങ്ങളെക്കുറിച്ച് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ പറഞ്ഞു തന്നിട്ടുണ്ട്. എവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്? ഒന്ന് തെസ്സലോനിക്കർ തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് രഹസ്യപരവനെ കുറിച്ച്. ഒന്ന് തെസ്സലോനിക്കർ പറഞ്ഞിട്ടുണ്ട്, പിന്നെയും അത് രണ്ട് തെസ്സലോനിക്കർ ആവർത്തിക്കേണ്ട ആവശ്യമില്ല. അവിടെ പറയുന്നത് മഹത്വ പ്രതിഷ്ഠയെ കുറിച്ചാണ്. ഒന്ന് തെസ്സലോനിക്കർ അഞ്ചിന്റെ ഒന്ന് മുതൽ ആറ് വരെ രഹസ്യ പ്രതിഷ്ഠയെ കുറിച്ച് പറയുമ്പോൾ രണ്ട് തെസ്സലോനിക്കർ രണ്ടാം അധ്യായത്തിൽ മഹത്വ പ്രതിഷ്ഠയെ കുറിച്ച് പറയുന്നു. അതുകൊണ്ട് ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കണം, നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായി വെളിപ്പെടണം എന്ന് പറയുന്നു. പക്ഷെ സഭയുമായിട്ട് ബന്ധമില്ല. അതാരുമായിട്ട് ബന്ധം? അതേ അധ്യായം ഒമ്പതാം വാക്യം, രണ്ട് തെസ്സലോനിക്കർ രണ്ടിന്റെ ഒമ്പതാം വാക്യം. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും. ഓക്കെ, ആർക്കാണ് നശിച്ചു പോകുന്നവർക്ക്? സഭയ്ക്കല്ല. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക്, സഭയുടെ കാര്യം അവിടെ മിണ്ടുന്നേയില്ല. സഭ മഹോദരഭക്തരെ കടക്കുമെന്നോ അധർമ്മമൂർത്തി സഭയെ നശിപ്പിക്കുമെന്നോ മിണ്ടുന്നേയില്ല. അവിടെ പറയുന്നത് നശിച്ചു പോകുന്നവർക്കാണ് അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത. ജീവനോടെ ശേഷിക്കുക അല്ലെങ്കിൽ വിശുദ്ധിയോടെ ജീവിക്കുന്ന സഭയ്ക്കല്ല. സഭയുടെ കാര്യം ഒന്ന് തെസ്സലോനിക്കർ അഞ്ചിൽ പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് പറയുന്നത് നശിച്ചു പോകുന്നവരുടെ കാര്യമാണ്. അതിന്റെ താഴെയുള്ള വാക്യങ്ങൾ, എന്നാൽ നിങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് നല്ലൊരു പ്രത്യാശയുണ്ടെന്ന് സഹോദരന്മാരോട് പറയുന്നു. അതായത് ഈ സഹോദരന്മാർ ഈ മഹോദരബാധ കൂടെ കടക്കുമെന്ന് പൗലോസ് പറയുന്നില്ല. എന്നാൽ പോസ്റ്റർബുകാരെ ചെയ്യുന്ന കാര്യം ഈ വാക്യത്തെ എടുത്തു കാണിച്ച് സഭ മഹോദരബാധ കൂടെ കടക്കുമെന്ന് പ്രഖ്യാപിക്കും. എന്നിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും വാക്യമുണ്ടോ വാക്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. ഞാൻ വാക്യങ്ങൾ മാത്രം പറയുന്നു, എഴുതിയെടുക്കാൻ വിവരിക്കുന്നില്ല. കർത്താവിന്റെ രഹസ്യവരവിനെ കുറിച്ച് രണ്ടായിട്ടാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് രഹസ്യവരവ്, പരസ്യവരവ്. രഹസ്യവരവ് പറഞ്ഞിരിക്കുന്ന ലൂക്കോസിന് സുവിശേഷം 17:22-37 വരെ വാക്യങ്ങൾ രഹസ്യവരവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞ ഒരു ഉപമ പറയാം, ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ. എന്നുവെച്ചാൽ എന്താ അവിടെ സംഭവിച്ചത്? ലോത്ത് പട്ടണം വിട്ടപ്പോൾ ദൈവത്തിന്റെ കോപം പട്ടണത്തിന് മേൽ വന്നു. അങ്ങനെയെങ്കിൽ സഭ ലോകം വിടുമ്പോൾ ദൈവത്തിന്റെ ക്രോധം ലോകത്ത് ചൊരിയും. ലോത്ത് പട്ടണം വിട്ടപ്പോഴാണ് ദൈവത്തിന്റെ കോപം അവിടെ വന്നതെങ്കിൽ അതേപോലെ യേശുക്രിസ്തു അന്ത്യകാലത്ത് സംഭവിക്കും, ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ സംഭവിക്കുമെന്ന് മത്തായി ലൂക്കോസ് സുവിശേഷത്തിൽ പറയുന്നുണ്ട്. 17:22-37 വരെ കാര്യങ്ങൾ അവിടെ പറയുന്ന കാര്യം എന്താ? ലോത്ത് ഈ പട്ടണം വിട്ടപ്പോൾ ദൈവത്തിന്റെ കോപം അവിടെ ഇറങ്ങി, അല്ലെങ്കിൽ ആ അഗ്നി അവിടെ ഇറങ്ങി. അതുപോലെ സംഭവിക്കുമെങ്കിൽ മനസ്സിലാക്കുക, സഭ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ ദൈവത്തിന്റെ ക്രോധം ചൊരിയപ്പെടും. സഭയെ വെച്ചുകൊണ്ട് ദൈവത്തിന്റെ ക്രോധം ചൊരിയപ്പെടത്തില്ല, സഭ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ ദൈവത്തിന്റെ ക്രോധം ചൊരിയപ്പെടും. അനേക വാക്യങ്ങളുടെ വാക്യങ്ങളൊക്കെ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? പോസ്റ്റ് ട്രിബ് ദുരുപദേശം നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് അത് നമ്മൾ നമ്മുടെ സഭകളിൽ പ്രസംഗിക്കുക. നമ്മുടെ വിദ്യാർത്ഥികൾ, നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബക്കാരെ, നമ്മുടെ കുടുംബത്തിലുള്ളവർ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. കാരണം ഇങ്ങനെയുള്ള ഒരു ഉപദേശം ഇവിടെ വേരുറയ്ക്കാൻ പാടില്ല. നമ്മൾ ഒരുമിച്ച് നിന്നാൽ ഇതിനെ വേരോടെ പിഴുതുകളയാൻ പറ്റും, അല്ലെങ്കിൽ ഇത് വ്യാപിക്കും. ഗ്രേസ് വിഭാഗം വ്യാപിച്ചതുപോലെ ഇന്ന് നെയ്യാറ്റിൻകരയിലും കാട്ടാക്കടയിലും ക്രിസ്റ്റോഡപ്പിലും ബ്രൻഹാം ഫോളോവേഴ്സും ഒക്കെ ഇന്ന് സഭകൾ സ്ഥാപിക്കുന്ന പോലെ ഇതും വ്യാപിക്കും. അവർക്ക് കുറെ സപ്പോർട്ടേഴ്സും ഉണ്ട്, പണവും ഉണ്ട്. നാളെ അവിടെ ഒരു മീറ്റിംഗ് നടക്കുക, അവർ ടിവിയിലെ ചാനലിലൊക്കെ മീറ്റിംഗ് അവരുടെ പ്രോഗ്രാം കാണിക്കുന്നുണ്ട്. അവർക്ക് അതുപോലെ പണവുമുണ്ട്, കാര്യങ്ങൾ ചെയ്യാനുള്ള ആളുമുണ്ട്. നമ്മൾ മിണ്ടാതിരുന്നാൽ, നമ്മൾ ഉറങ്ങിക്കൊണ്ടിരുന്നാൽ, ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല, കർത്താവ് എപ്പോ വേണേലും വരട്ടെ എന്ന ചിന്തയോടെ നമ്മൾ ഇരുന്നാൽ, നമ്മുടെ ഈ നിസ്സംഗത മനോഭാവം കാരണം അനേക തെറ്റിലേക്ക് മാറിപ്പോകും. ഒടുവിൽ കർത്താവ് നമ്മോട് ചോദിക്കും, അധികം ഏറ്റുവാങ്ങിയവൻ അധികം ഏറ്റുവാങ്ങിയവനോട് കർത്താവ് അധികം ചോദിക്കും. ദൈവമക്കളെ നമ്മൾ മനസ്സിലാക്കണം, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഏറ്റവും അധികം ദൈവവചനം നന്നായിട്ട് പഠിക്കാൻ അവസരമുള്ളത് നമുക്കാ, അറിവുള്ളത് നമുക്കാ. ആ അറിവുള്ള നമ്മൾ മിണ്ടാതെ വായും പൂട്ടി ഇരുന്നാലേ സംഭവിക്കുന്ന കാര്യം, കർത്താവ് വരുമ്പോൾ അനേകം തെറ്റിപ്പോകുമ്പോൾ കർത്താവ് നമ്മോട് ചോദിക്കും, നീ അറിഞ്ഞിട്ട് നീ എന്തുകൊണ്ട് പറഞ്ഞില്ല? ഈ തിരിച്ചവർ നമുക്കുണ്ടാകട്ടെ. കർത്താവിന്റെ വരവേണ്ടി ഒരുങ്ങ. ദൈവം നമ്മെ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. സന്തോഷത്തോടെ ഇതുവരെ ക്ലാസ്സുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന നിങ്ങൾ എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഡാനി ജോസഫിൽ കൂടെ